എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മോളെ, എത്രയെത്രയോ നല്ല സഹാബി വനിതകളുണ്ടല്ലോ, എന്തിന് പറയണം പെങ്ങളെ? മഹദിയായ മാഷിത്ത് റളിയല്ലാഹു തആലയുടെ ചരിത്രം അറിയവല്ലോ? മാഷിത്ത് ബീബിയുടെ ചരിത്രം അറിയാത്ത പെണ്ണുങ്ങളുണ്ടോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയുണ്ടല്ലോ, മിഅ്റാജിന്റെ രാത്രിയുണ്ടല്ലോ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈല മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറകിനാ ഹൗലാ. ഇസ്റാഉ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്രയെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ ഫുറാഖ് എന്ന് പറയുന്ന വാഹനത്തിന്റെ മുകളിൽ കയറി ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ കൂടെ റസൂലുള്ളാഹി തങ്ങളെ അതാ ഇസ്റാഇന്റെ രാത്രിയിലെ യാത്ര പോകുമ്പോ 11 സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. 11 സ്ഥലങ്ങളിലാണ് ഇറങ്ങി നിസ്കരിച്ചത്. ആ പോകുന്ന വഴിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു കാഴ്ച കാണുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഒരു കാഴ്ച കാണുകയാണ്. പരസ്പരവും ശ്രീധരവും കറുത്ത മുത്തും ചന്ദനമഴയും ഹൃദയത്തിൽ റമദാനായിട്ട് പോലും സൂക്ഷിച്ചുകൊണ്ട് ആ പെണ്ണിന്റെ അവസ്ഥകളെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, മഗ്‌രിബിന്റെ സമയം കഴിയുമ്പോ ചന്ദനമഴയിലെ പെണ്ണിന്റെ കുഞ്ഞിനെന്ത് പറ്റി, അവളുടെ ഭർത്താവിനെന്ത് പറ്റി എന്ന് ടെൻഷൻ അടിച്ചിട്ട് നോപ്പ് പിടിച്ച പെങ്ങള് കരയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അതാ റസൂലുള്ളാഹി തങ്ങള് ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിന്റെ മുകളിലൂടെ യാത്ര പോകുമ്പോ അതാ ഒരു വല്ലാത്ത സുഗന്ധമടിക്കുകയാ, ഒരു വല്ലാത്ത സുഗന്ധമടിച്ച് വീശുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ജിബ്രീലെ എവിടെ നിന്നാണ് ജിബ്രീല്, എവിടെ നിന്നാ ജിബ്രീല്, ഈ സുഗന്ധമടിക്കുന്നത് എവിടെയാണ് ജിബ്രീല്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ആ കാണുന്ന ഖബറിനകത്ത് നിന്ന, ആ കാണുന്ന ഖബറിനകത്ത് നിന്ന, അത് സ്വർഗത്തിന്റെ പരിമളവാ നബിയെ, അത് സ്വർഗത്തിന്റെ പരിമളവാ നബിയെ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലെ ഏത് പ്രവാചകന്റെ ഖബറാ, ഏത് പ്രവാചകന്റെ ഖബറാ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അത് പ്രവാചകന്മാരുടെ ഖബറല്ല, അത് ശുഹദാക്കളുടെ ഖബറല്ല, അത് സഹാബത്തിന്റെ ഖബറല്ല, പിന്നെ ആരുടെ ഖബറെന്ന് ചോദിക്കുമ്പോ യാ റസൂലല്ലാഹ്, ഒരു ഉമ്മയുടെയും മൂന്ന് മക്കളുടെയും ഖബറാ നബിയേ. നിന്നെ പോലെ വികാര വിചാരമുള്ള പച്ചയിറച്ചിയുള്ള കാണാനഴകുള്ള സുന്ദരിയായ ആഡംബരത്തിന്റെ നടുവിൽ ജീവിച്ച ഒരു പാവപ്പെട്ട പെങ്ങളുടെയും മൂന്ന് മക്കളുടെയും ഖബറാ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ജിബ്രീലെ ബുറാക്കുന്ന് നിർത്തുവോ, ബുറാക്കുന്ന് നിർത്തുവോ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആരുടെ ഖബറാ, ഏത് പെണ്ണിന്റെ ഖബറാ, ഏത് പെണ്ണിന്റെ ഖബറാ? യാ റസൂലല്ലാഹ്, മാഷിത്ത ബീവിയുടെ ഖബറാ നബിയേ. ആരും എഴുതി വെച്ച തിരക്കഥയല്ല, ഏതെങ്കിലും ഒരു സംവിധായകന്റെ മനസ്സിൽ തോന്നിയ സാങ്കല്പിക കഥയല്ല, അത് കണ്ടിട്ട് കണ്ണീരൊലിപ്പിക്കുന്ന കാഞ്ഞങ്ങാടുള്ള എന്റെ പ്രിയപ്പെട്ട പ്രായമുള്ള മുടി നിരച്ച തുരിചുളങ്ങിയ എന്റെ പ്രിയപ്പെട്ടവരെ, കബറിൽ കാലം നീട്ടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയമുള്ളവരെ, അതാ ആരുടെ ഖബറെന്ന് ചോദിക്കുമ്പോ ഒരു പെണ്ണിന്റെയും മക്കളുടെയും ഖബറാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരാ മാസിത്ത, ഒന്ന് പറഞ്ഞു ദാ ജിബ്രീൽ, ഒന്ന് പറഞ്ഞു ദാ ജിബ്രീൽ. യാ റസൂലല്ലാഹ്, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കടിഞ്ഞവളാട്, സുഖാഡംബരങ്ങൾക്ക് നടുവിൽ കടിഞ്ഞവളാട്, ഇസ്ലാമിലേക്ക് കടന്നു വരികയാ, പടച്ചവന്റെ ദീനിലേക്ക് കടന്നു വരികയാ, അതാ മഹാനായ മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുകയാണ്. മൂസാ നബി ഒരു ദിവസം മാഷിത ബീവിയോട് പറയുന്നു, മാസിത്ത, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണേ മാസിത്ത. മാസിത്ത ബീബി റളിയല്ലാഹു തആലാർക രാജകൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീഫ് എടുക്കുകയാ, ഒരു പുതിയ ചീഫ് എടുക്കുകയാ. പെണ്ണേ ആ സമയത്ത് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
ആശത്തെ ബീബി ബിസ്മില്ല പറയുകയാ, അല്ലാഹുവേ ശത്രുക്കള് പിടിക്കുകയാണ്, ഫിറാവു പിടിക്കുകയാ, കൊട്ടാരത്തിലെ പെണ്ണ് മുസ്ലിമ എന്ന് വെളിയിലറിഞ്ഞ നാണക്കേടാണല്ലോ. എന്തു പറഞ്ഞിട്ടും മാറ്റമില്ല, എന്തുപദേശിച്ചിട്ടും മാറ്റമില്ല. അവസാനം നാട്ടുകാർ അറിഞ്ഞു തുടങ്ങി, വല്ലാത്ത നാണക്കേടായി. ആ സമയത്ത് കൊട്ടാരത്തിൽ എല്ലാവരും കൂടെ യോഗം ചേർന്നു, എന്നിട്ടൊരു തീരുമാനമെടുത്തു, എങ്ങനെയെങ്കിലും മാച്ചിത്താനെ തിരിച്ചു കൊണ്ടുവരണം, എങ്ങനെയെങ്കിലും മാസിത്താര തിരിച്ചു കൊണ്ടുവരണം. എന്റെ പ്രിയമുള്ളവരെ, എന്തേ ചെയ്തതെന്നറിയുമോ, എന്തേ ചെയ്തതെന്നറിയുമോ, പെണ്ണെ ഒരു ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മാസിദ ബീബറതികല്ലാഹു തയാലാറുക, എന്തു പറഞ്ഞിട്ടും മാറുന്നില്ലെന്ന് കണ്ടപ്പോ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്, ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. എന്നിട്ട് മാസിദ ബീബറതികല്ലാഹു തയാലാറുകയെ കൊണ്ടുവരികയാണ്. എന്നിട്ട് ചോദിച്ചു, മാസിതാ, ഈ തിളച്ചു മറിയുന്ന എണ്ണ കണ്ടോ, പിന്മാറുമോ മാസിതാ, പിന്മാറുമോ മാസിതാ. മാസിദ ബീബി പറയുന്നു, എന്റെ തീരുമാനത്തിലും മാറ്റമില്ല. അവിടുന്ന് പറയുന്നു, മാസിതാ, ഈ എണ്ണ നിനക്കുള്ളതല്ല, ഈ എണ്ണ നിനക്കുള്ളതല്ല. മാസിദ ബീബി റളിയല്ലാഹു തആലാരുടെ മൂത്ത മകളുണ്ടല്ലോ, ചരിത്രം പറയുന്നു 7 വയസ്സാണ് മാസിദ ബീബിയുടെ മൂത്ത മകളെ ശത്രുക്കൾ പിടിച്ചു വലിക്കുകയാണ്, എണ്ണയുടെ മുകളിൽ നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മാസിതാ മടങ്ങി വരുവോ, മാസിതാ മടങ്ങി വരുവോ. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ഇറങ്ങിയ ഫർദ് ധരിച്ചുകൊണ്ട് റമദാനിന്റെ രാപ്പകലുകൾ കാഞ്ഞങ്ങാട് ടൗണിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് ഈ സമുദായത്തെ നാണം കെടുത്തുന്ന മുസ്ലിം പെണ്ണ് പൃഥ്വിരാജ് വന്ന് നിന്നപ്പോ ഫർദ് ധരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ മടിയില്ലാതെ പ്രായം മറന്നിട്ട് നിന്നുപോയി എന്റെ പ്രിയപ്പെട്ട ഉമ്മ. മാസിദ ബീബി എന്ന ചെറുപ്പക്കാരിയായ പെണ്ണ് തന്റെ പൊന്നുമകളോട് പറയുന്നു, മോളെ കരയല്ലേ, എന്റെ പൊന്നുമോള് കരയല്ലേ, നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാ. 7 വയസ്സുകാരിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ഉമ്മ തന്റെ മകളോട് പറയുന്നു, നാളെ സ്വർഗത്തിൽ വെച്ച് കാണാ. തന്റെ കണ്ണിന്റെ മുന്നിലിട്ട് പൊന്നുമോളെ കരിക്കുകയാണ്. തന്റെ പൊന്നുമോള് മരണവിപ്രാളത്തിൽ കണ്ണിന്റെ മുന്നിൽ കിടന്ന് അലവറയിട്ട് കരഞ്ഞ് കരിയുകയാണ്. ഈ എല്ലുകൾ വാരി വെളിയിലിട്ടു, രണ്ടാമത്തെ പൊന്നുമോളെ പിടിക്കുകയാ. ചോദിച്ചു മാറ്റമുണ്ടോ, ചോദിച്ചു മാറ്റമുണ്ടോ? മാസിദ ബീബിയുടെ തീരുമാനത്തിലെ മാറ്റമില്ല. രണ്ടാമത്തെ കുഞ്ഞിനെയും എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ്. മൂന്നാമതുണ്ടല്ലോ, പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹദിയായ മഹദിയായ മഹദിയുടെ തന്റെ പൊന്നുമോൾ, തന്റെ പൊന്നുമോളുടെ മയ്യത്ത് തന്റെ പൊന്നുമകനെ നെഞ്ചിലേക്ക് തേർച്ചു വെച്ചിരിക്കുകയാണ് മാഷിത്ത് റളിയല്ലാഹു തആലാനുക. പാല് കുടിക്കുന്ന കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്തു വെച്ചിരിക്കുന്ന ശത്രുക്കൾ ചോദിച്ചു, കൊടുത്തില്ല. ശത്രുക്കള് ചോദിച്ചു, കൊടുത്തില്ല. അവസാനം മാസിദ റളിയല്ലാഹു തആലാരുടെ പൊന്നുമോനെ തട്ടിപ്പറിക്കുകയാണ്. തട്ടിപ്പറിച്ചിട്ട് ശത്രുക്കൾ എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിക്കുന്നു, മാസിതാ രണ്ടു മക്കളെ കൊന്നു, രണ്ടു മക്കളെ നീ വെറുതെ കൊന്നുകളഞ്ഞല്ലോ, ഈ ചോര കുഞ്ഞിനെ കൊല്ലണോ? മാസിതാ കണ്ടു കൊതി തീർന്നിട്ടില്ലല്ലോ, പാല് കൊടുത്ത് കൊതി തീർന്നിട്ടില്ലല്ലോ, സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ലല്ലോ. മാസിദ ബീബി റളിയല്ലാഹു തആലാൻഹയുടെ കണ്ണു നിറയുകയാണ്. ഏതുമ്മയ്ക്കാ സഹിക്കാൻ കഴിയുന്നത് പാല് കുടിക്കുന്ന കുഞ്ഞിനെ കൊന്നുകളയാൻ? ഏതുമ്മയ്ക്കാ കഴിയുന്നത്? മാസിദ ബീബി റളിയല്ലാഹു തആലാൻഹയുടെ കണ്ണു നിറയുകയാണ്. ശത്രുക്കള് ചുറ്റുഭാഗത്ത് നിന്ന് ചിരിക്കാൻ തുടങ്ങി, ശത്രുക്കള് ചുറ്റുഭാഗത്ത് നിന്ന് ചിരിക്കാൻ തുടങ്ങി. അല്ലാഹുവേ, മാസിദ ബീബി മടങ്ങി വരുമെന്ന് തന്റെ ഉമ്മ നിന്ന് കരയുന്നത് കണ്ടപ്പോ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞുണ്ടല്ലോ, ശത്രുക്കളെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ 4 മക്കളെ പാല് കുടിക്കുമ്പോ സംസാരിച്ചിട്ടുള്ളൂ. മാസിദ ബീബി റളിയല്ലാഹു തആലാൻഹയുടെ പൊന്നുമോന് കരയുന്ന ഉമ്മയോടുമ്മ കരയല്ലേ, ഉമ്മ കരയല്ലേ, ഉമ്മ
ഇവരുടെ മുന്നിൽ എന്റെ ഉമ്മ തോറ്റുകൊടുക്കല്ലേ, എന്റെ ഉമ്മ കരയല്ലേ, എന്റെ ഉമ്മ കരയല്ലേ, ചിരിക്കുന്ന മുഖത്തോടെ എന്നെ യാത്രയാക്കും. നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി പരീ പരീ പരീയിൽ മിന്റെ സദസ്സിലേക്ക് നോമ്പ് കടിച്ചുകൊണ്ട് കടന്നു വന്നവരോട് ആ പാല് കുടിക്കുന്ന കുഞ്ഞു പറഞ്ഞ ഒരേ ഒരു വാക്ക് ഓർമ്മപ്പെടുത്തുകയാ. ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് തന്റെ ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത ഒരേ ഒരു ഉപദേശം പറഞ്ഞു വഴുത് നിർത്തുകയാ. ആ പൊന്നുമോൻ ഉമ്മയോട് പറഞ്ഞ വാക്കം തന്നറിയുവോ, ഉമ്മ ദുനിയാവിലെ തീ സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയുമുമ്മ, പക്ഷേ പടച്ചവന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ അത് സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയൂല. പാല് കുടിക്കുന്ന കുഞ്ഞുമ്മയ്ക്ക് കൊടുത്ത ഉപദേശമാണ്. തീ കണ്ടപ്പോ, തിളച്ചു മറിയുന്ന എണ്ണ കണ്ടപ്പോ കരയുന്ന ഉമ്മയോട് പാല് കുടിക്കുന്ന പൊന്നുമോ പറഞ്ഞു കൊടുക്കുകയാ, ഉമ്മ ദുനിയാവിലെ തീ സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയും, പക്ഷേ വകോദു ഹന്നാസു വൽഹിജാറ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകത്തിന്റെ തീയുണ്ടല്ലോ അത് സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയൂല ഉമ്മ, അതുകൊണ്ട് കരയല്ലേ, അതുകൊണ്ട് കരയല്ലേ, ചിരിക്കുന്ന മുഖത്തോടെ തന്റെ പൊന്നുപോലെ യാത്രയാകുകയാണ്. മൂന്ന് മക്കളും മരിച്ചു, സദാ ഫിറഔൻ ഇറങ്ങി വരികയാണ്, ഫിറഔൻ ഇറങ്ങി വരികയാ. മാഷിത്ത ബീവിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, മാഷിത്ത ഇനി എന്ത് ചെയ്താലും നീ മടങ്ങി വരില്ലെന്ന് എനിക്കറിയാ, അനറപ്പുക്കുമുല്ല എന്ന് പറഞ്ഞ സാക്ഷാൽ ഫിറൌനാണ് ഒരു പെണ്ണിന്റെ മുന്നിൽ തോറ്റുപോകുന്നത്. കാഞ്ഞങ്ങാട് മക്കാമിന്റെ മുന്നിൽ ഫർദ് ധരിച്ച് നിസ്കാര തഴമ്പുമായി ഒരുമിച്ചു കൂടി എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, നിന്നെ പോലെ ഒരു പാപപ്പെട്ട പെണ്ണിന്റെ മുന്നിൽ ഫിറൌൻ പറഞ്ഞ വാക്കം തന്നറിയുമോ, ഇനി എന്ത് ചെയ്താലും നീ തിരിച്ചു വരില്ലെന്ന് എനിക്കറിയാ. മാസിത്ത എനിക്കൊരുപാട് ഹിദ്മത്ത് ചെയ്തവളാണല്ലോ, ഒരു മകളെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി, അവസാനമായി വല്ല അഭിലാഷവുമുണ്ടോ, അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ? ആ സമയത്തതാ അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയുവോ, മാസിത്ത ബീവി പറഞ്ഞതെന്തെന്നറിയുവോ, എന്നെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമ്പോ എന്റെ മൂന്ന് മക്കളുടെ കത്തിക്കരിഞ്ഞ ശരീരം എന്റെ കൂടെ കബറടക്കണേ, അവരെ കണ്ട് കൊതി തീർന്നിട്ടില്ല, അവരെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല, എന്റെ മക്കളെ എന്റെ കൂടെ കബറടക്കണമെന്ന് വസീയത്ത് ചെയ്യുമ്പോ എന്റെ പ്രിയമുള്ളവരെ അവരെ കൊന്നുകളയുകയാണ്. അവസാനം മൂന്ന് മക്കളെ ഒരു ഉമ്മയുടെ കബറിനകത്ത് കുടിച്ചു മൂടുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലോ, ആ പെണ്ണിന്റെയും മക്കളുടെയും കബറാ നബിയേ,